ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുരുഷന്മാരിലും സ്ത്രീകളിലും മുടി കൊഴിച്ചിലിനും മുടിയുടെ ഉള്ളു കുറയുന്നതിനുമൊക്കെ കാരണമാകുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ഇവയിൽ സുപ്രധാനമായ ഒന്നാണ് ചിലതരം വൈറ്റമിനുകളുടെ അഭാവം. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, ചിലതരം ബി വൈറ്റമിനുകൾ എന്നിവയെല്ലാം മുടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യപരമായ പുതിയ അറിവുകൾ വേഗത്തിൽ അറിയാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ, തീർച്ചയായും ഉപകാരപ്പെടും. വൈറ്റമിൻ എ. രോമകൂപങ്ങളെ രൂപപ്പെടുത്തുന്ന കോശങ്ങളുടെ അടക്കം വളർച്ചയ്ക്ക് വൈറ്റമിൻ എ അത്യാവശ്യമാണ്. ഇതിന്റെ അഭാവം മുടിയുടെ ഉള്ളു കുറയാൻ കാരണമാകും. ശിരോചർമ്മത്തിന് ഈർപ്പം നൽകുന്ന എണ്ണമയമുള്ള സെബത്തിന്റെ ഉൽപാദനത്തിലും വൈറ്റമിൻ എ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. വൈറ്റമിൻ എയുടെ അഭാവം ശിരോചർമ്മത്തിന് വരണ്ടതാക്കുകയും ഇതുമൂലം മുടി പൊട്ടിപ്പോകാൻ ഇടയാക്കുകയും ചെയ്യുന്നു. വൈറ്റമിൻ ഡി. മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും കിളർത്തു വരുന്ന പുതിയ മുടികളുടെ ആരോഗ്യത്തിനും വൈറ്റമിൻ ഡിയും ആവശ്യമാണ്. ഇവയുടെ അഭാവം മുടികൊഴിച്ചിൽ വർദ്ധിപ്പിക്കുകയും മുടിയുടെ നിബിഡത കുറയ്ക്കുകയും ചെയ്യുന്നു. സൂര്യപ്രകാശം ഏൽക്കുന്നതും മുട്ടയുടെ മഞ്ഞ, മീനെണ്ണ, കൊഴുപ്പുള്ള മീന്, കരൾ പോലുള്ള ഭക്ഷണം കഴിക്കുന്നതും ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ തോത് ഉയർത്തും. സസ്യാഹാരികൾക്ക് സപ്ലിമെന്റുകളെയും ആശ്രയിക്കാവുന്നതാണ്. വൈറ്റമിൻ ഇ. ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള വൈറ്റമിൻ ഇ മുടിയെയും അവയുടെ വേരിലുള്ള കോശങ്ങളെയും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും രക്ഷിക്കും. ആരോഗ്യകരമായ ശിരോചർമ്മത്തിനും ഇതിനാൽ തന്നെ വൈറ്റമിൻ ഇ അത്യാവശ്യമാണ്. ഇവയുടെ അഭാവം ശിരോചർമ്മം വരണ്ടതാക്കുകയും നീർക്കെട്ടുണ്ടാക്കുകയും ചെയ്യും. ബി വൈറ്റമിനുകൾ. അമിനോ ആസിഡുകളുടെ ചയാപചയത്തിൽ നിർണായക പങ്കാണ് ബി വൈറ്റമിനുകൾ വഹിക്കുന്നത്. മുടി നിർമ്മിക്കാൻ ആവശ്യമായ കെരാറ്റിൻ എന്ന പ്രോട്ടീനുകളുടെ വളർച്ചയ്ക്കും ബി വൈറ്റമിനുകൾ ആവശ്യമാണ്. മുടിക്ക് പോഷണങ്ങളും ഓക്സിജനും ആവശ്യത്തിന് എത്തിക്കുന്ന ചുവന്ന രക്തകോശങ്ങളുടെ ഉൽപാദനത്തിൽ വൈറ്റമിൻ B6, വൈറ്റമിൻ B12 എന്നിവ നിർണായക സ്ഥാനം വഹിക്കുന്നു. അമിതമാകരുത് വൈറ്റമിനുകൾ. മുടിയുടെ വളർച്ചയ്ക്ക് വൈറ്റമിനുകൾ അത്യാവശ്യമാണെങ്കിലും അവ അമിതമായി കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അമിതമായ വൈറ്റമിനുകൾ മുടികൊഴിച്ചിൽ മാത്രമല്ല മറ്റ് പാർശ്വഫലങ്ങളും ശരീരത്തിൽ ഉണ്ടാക്കാം. ഇതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വൈറ്റമിൻ സപ്ലിമെന്റുകൾ കഴിക്കാൻ ആരംഭിക്കാവൂ.